ഹരേ കൃഷ്ണ നമസ്കാരം ഓംഗും ഗുരുഭ്യോ നമഃ ദൈവങ്ങളിൽ വിചിത്രമായ വസ്ത്രവും ആഭരണവും ധരിച്ചിട്ടുള്ളത് ശിവഭഗവാനാണ് കഴുത്തിലെ സർപ്പവും മുടിയിലെ ചന്ദ്രക്കലയുമെല്ലാം ശിവഭഗവാന്റെ ആഭരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ആഭരണങ്ങൾക്ക് പിറകിൽ പുരാണങ്ങൾ പറയുന്ന പല കാര്യങ്ങളുമുണ്ട് ആഭരണങ്ങൾക്ക് പുറകിലുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ശിവഭഗവാന്റെ കഴുത്തിലെ പ്രധാന ഒരു ആഭരണമാണ് സർപ്പം സർപ്പം എന്നത് ആത്മാവാണെന്നാണ് വിശ്വാസം ഓരോ വ്യക്തിയുടെയും ആത്മാവ് ഈശ്വരനിൽ അഭയം പ്രാപിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവഭഗവാന്റെ നിർഭയത്വം കാണിക്കുന്നതിനാണ് സർപ്പത്തെ ആഭരണമായി അണിഞ്ഞിരിക്കുന്നതും ഭഗവാന്റെ കഴുത്തിലെ സർപ്പത്തിന് മറ്റൊരു തത്വം കൂടിയുണ്ട് ചില പ്രത്യേക ഊർജങ്ങളുടെ നേരെ സർപ്പം പെട്ടെന്ന് പ്രതികരിക്കും ആ തരത്തിലുള്ള ഒരു സൂക്ഷ്മബോധം അവയ്ക്കുണ്ട് ഭഗവാന്റെ കഴുത്തിനു ചുറ്റുമായി ഒരു സർപ്പം കിടക്കുന്നു അതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട് ഊർജ ശരീരത്തിൽ 114 ചക്രങ്ങളുണ്ട് അതിൽ അടിസ്ഥാന ചക്രങ്ങളായ 7 എണ്ണത്തെപ്പറ്റി മാത്രമേ സാധാരണയായി പരാമർശിക്കുന്നുള്ളൂ ഈ 7 എണ്ണത്തിൽ വിശുദ്ധി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൊണ്ടക്കുഴിയിലാണ് ഈ ചക്രത്തിനും സർപ്പത്തിനും തമ്മിൽ സവിശേഷമായൊരു ബന്ധമുണ്ട് വിശുദ്ധി വിഷത്തെ തടയുന്നു സർപ്പം വിഷത്തെ വഹിക്കുന്നു ഇതെല്ലാം പരസ്പരം ബന്ധമുള്ളതാണ് വിശുദ്ധി എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം അരിച്ചെടുക്കുക എന്നതാണ് നിങ്ങളുടെ വിശുദ്ധി ചക്രം പ്രബലമാണെങ്കിൽ അതിനർത്ഥം ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ കാലുഷ്യങ്ങളെയും അതിന് അരിച്ചു മാറ്റാൻ കഴിയും എന്നതാണ് ശിവഭഗവാന്റെ കേന്ദ്രഭാഗത്തിലാണ് വിശുദ്ധി സ്ഥിതി ചെയ്യുന്നത് ശിവന് വിഷകണ്ഠൻ എന്നും നീലകണ്ഠൻ എന്നും പേരുകളുണ്ട് കാരണം അവിടുന്ന് വിഷത്തെ അരിച്ചു മാറ്റുന്നവനാണ് ഒരു വിഷത്തെയും തൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ശിവഭഗവാൻ അനുവദിക്കുന്നില്ല ഭക്ഷണത്തിൽ കൂടി മാത്രമേ വിഷം അകത്തേക്ക് ചെല്ലൂ എന്ന് ധരിക്കരുത് പല പ്രകാരത്തിൽ ശരീരം വിഷലിപ്തമാകാം തെറ്റായ ചിന്തകളും സങ്കല്പങ്ങളും വിചാരണങ്ങളും പ്രതികരണങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തെ വിഷമയമാക്കാൻ പര്യാപ്തമാണ് നിങ്ങളുടെ വിശുദ്ധി ചക്രം പ്രബലമാണെങ്കിൽ ഒരു വിഷത്തിനും നിങ്ങളെ ബാധിക്കാനാവില്ല എല്ലാ ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും അത് നിങ്ങളെ കാത്തുകൊള്ളും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏതൊരു വ്യക്തിയിലാണോ വിശുദ്ധി ചക്രം സജീവമായിരിക്കുന്നത് ബാഹ്യമായ ദോഷങ്ങൾ എന്തെല്ലാമായാലും അതൊന്നും തന്നെ അയാളുടെ ജീവിതത്തെ സ്പർശിക്കുന്നതല്ല കാരണം അയാളുടെ ആത്മശക്തി അത്രയും പ്രബലമായിരിക്കും അയാളുടെ ഉൾക്കരുത്ത് സ്ഥിരവും ദൃഢവുമായിരിക്കും ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ഭസ്മം മനുഷ്യന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു ഓരോരുത്തരും അവസാനം ഭസ്മമായി മാറുന്നുവെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് എല്ലാവർക്കും ശ്വസിക്കുവാൻ ആവശ്യമായ വായുവിന്റെ നിയന്ത്രണം തെളിയിക്കുന്ന ഒന്നാണ് ശിവഭഗവാന്റെ തലയിലെ ജഡ ശിവഭഗവാന്റെ പ്രധാനപ്പെട്ട മറ്റൊരാഭരണമാണ് രുദ്രാക്ഷമാല ഭൂമിയിലെ ജീവൻ നിർമ്മിച്ചിരിക്കുന്നത് 108 ഘടകങ്ങൾ കൊണ്ടാണെന്ന് സൂചിപ്പിക്കുവാനാണ് 108 രുദ്രാക്ഷങ്ങൾ ചേർന്ന മാല ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഉടുത്തിരിക്കുന്ന പുലിത്തോലിൽ ശക്തിയുടെ പ്രതീകമാണെന്ന് പറയാം എല്ലാറ്റിനുമേലുള്ള ശിവഭഗവാന്റെ മേൽക്കോയ്മയാണ് ഇത് കാണിക്കുന്നത് സമയത്തെയാണ് ശിവഭഗവാന്റെ തലയിലെ ചന്ദ്രക്കല സൂചിപ്പിക്കുന്നത് സമയത്തെ നിയന്ത്രിക്കുന്നത് ശിവശക്തിയാണെന്ന് ഇത് തെളിയിക്കുന്നു ഹരിഹരി ബോൾ രാധേ രാധേശ്യാം